നമസ്കാരം. സകുടുംബത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും ഇവിടെ പ്രേക്ഷകർക്കും സ്വാഗതം. സകുടുംബത്തിൽ നമ്മളൊരു ഒരു കിഡിൽ ഫാമിലിനാണ് എന്നും പരിചയപ്പെടുത്താറ്. അതുപോലെ ഒരു ബ്യൂട്ടിഫുൾ ഫാമിലിയാണ് ഇന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ അതിഥികൾ എന്ന് പറയുന്നത് ഷാർജ ഇന്ത്യൻ അസോസിയേഷന്റെ ട്രഷറർ ആയിട്ട് ചെയ്യുന്ന വർക്ക് ചെയ്യുന്ന ശ്രീ ശ്രീനാഥ് കടഞ്ചേരിയും അതുപോലെ അദ്ദേഹത്തിന്റെ ഫാമിലിയുമാണ് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുള്ളത്. സ്വാഗതം ഷോയിലേക്ക്. ശരി, ഓക്കെ. അപ്പൊ എല്ലാവരും എന്താ സംഭവം എന്നറിയാണ്ട് അല്ലെങ്കിൽ ചെറിയ ടെൻഷനൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അതിന് നാശമില്ല, നമ്മളിങ്ങനെ കാഷ്വൽ ഒരു സംസാരം കുറച്ച് നേരത്തേക്ക് വിശേഷങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നു, അത്രേ ഉള്ളൂ. മസിലടിക്കണ്ടെന്ന് അതാണ് ഞാൻ ചുരുക്കത്തിൽ ഉദ്ദേശിച്ചത്. ഓക്കെ, സുഖമായിട്ടിരിക്കുന്നോ? സുഖമായിട്ടിരിക്കുന്നു. ഓക്കെ, അപ്പോ വൈഫ് സിനി അതുപോലെ കുഞ്ഞുമോൻ അവിടെ നമുക്ക് പാട്ടൊക്കെ പാടിത്തരാന്നൊക്കെ പറഞ്ഞ് സെറ്റായിട്ട് ഇരിക്കുവാണ് കേട്ടോ. അപ്പൊ ശ്രീദേവ് അല്ലെ, അതുപോലെ തന്നെ നമ്മുടെ വൈഷ്ണവ് ആണ് ഉള്ളത് നമ്മുടെ ഫാമിലിയിലുള്ളത് അല്ലേ. യെസ്. ഓക്കെ, അപ്പോ എന്താ പരിപാടി? എന്താ എല്ലാരും ഇറങ്ങിയിട്ട്? എനിക്ക് ഒന്ന് ഈവനിങ് അല്ലേ, നമ്മുടെ ഹോളിഡേസും എല്ലാം ആണ്. അപ്പൊ ചെറിയ കറക്കവും കാര്യങ്ങളൊക്കെ ആയിട്ട് കിടക്കുവാണ് ആണോ? ഈ അതെല്ലാത്ത എന്തെങ്കിലും പറഞ്ഞു കേട്ടോ. യെസ്, ഇവിടെ അജ്മാനിലാണ് സെറ്റിൽ ആയിട്ടുള്ളത് അല്ലേ. നാട്ടില്? ഞാൻ ജനിച്ചു വളർന്നൊക്കെ എടപ്പാൾ എന്നുള്ള സ്വദേശത്താണ്. അത് മലപ്പുറം ഡിസ്ട്രിക്റ്റിന്റെ ഭാഗമാണ്. സെറ്റിലായിരിക്കുന്നത് ഒറ്റപ്പാലം. നാട്ടിലൊക്കെ പോയിട്ട് ഒരുപാടായോ? ഇല്ല, ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട്. എവറി സിക്സ് മന്ത്സ് ഞാൻ എന്തായാലും പോകും. പിന്നെ എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ പോകും. ഇപ്പൊ ഈയിടെ ഒരു കല്യാണം ഉണ്ടായിരുന്നു. ഇനിയിപ്പോ നെക്സ്റ്റ് മന്ത് വീണ്ടും പോകുന്നു. നെക്സ്റ്റ് മന്ത് അല്ല, ആക്ച്വലി ഇതാ ഈ മാസം ഡിസംബറിൽ 25th കല്യാണമുണ്ട്, ഏട്ടന്റെ മോന്റെ കല്യാണമുണ്ട്. അങ്ങനെ പ്രിപ്പറേഷൻ. ഇവരൊക്കെ ഇപ്പൊ നെക്സ്റ്റ് വീക്കിൽ പോകും, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടേ പോകും. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് ഫാമിലിയുടെ വിശേഷങ്ങൾ നമ്മൾ കുറച്ച് ഫൺ സെഗ്മെന്റും ഒക്കെ ആയിട്ടായിരിക്കും പോകുന്നുണ്ടാവുക കേട്ടോ. അപ്പോ അതിന് മുൻപ് നമുക്ക് ഷാർജ ഇന്ത്യൻ അസോസിയേഷന്റെ കാര്യമൊക്കെ പറഞ്ഞു. എങ്ങനെയുണ്ട് അസോസിയേഷൻ, എങ്ങനെ പോകുന്ന ആക്ടിവിറ്റീസ്? ബിസി ആണോ? അതെ, ആക്ച്വലി ഇന്ത്യൻ അസോസിയേഷൻ ഷാർജയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കൊക്കെ അറിയാവുന്ന പോലെ തന്നെ ഈ ഷാർജയിലും അതുപോലെ നോർത്തേൺ എമിറേറ്റ്സിന്റെയും ഇന്ത്യക്കാരുടെ വിശിഷ്യ മലയാളികളുടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യക്കാരുടെ മാത്രമല്ല, ഒരുവിധം എല്ലാ രാജ്യക്കാരുടെയും ഒരു അത്താണിയാണ് ഇന്ത്യൻ അസോസിയേഷൻ ഷാർജ. ജനങ്ങൾക്ക് അവർ നേരിടുന്ന വിവിധ പ്രശ്നങ്ങൾക്ക് അവരാദ്യം ഓടിയെത്തുന്നത് അസോസിയേഷനിലാണ്. അസോസിയേഷനിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആവശ്യങ്ങൾ പലതായിരിക്കാം. ഒരുപക്ഷെ അവരുടെ ബന്ധുക്കൾ ആരെങ്കിലും മരണപ്പെട്ടതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ജോലി നഷ്ടപ്പെട്ട കാര്യങ്ങളായിരിക്കാം, അതല്ലെങ്കിൽ പിന്നെ നാട്ടിലേക്ക് പോകാൻ പറ്റാതെ ഇവിടെ അങ്ങനെയുള്ള ആളുകളായിരിക്കാം. അങ്ങനെ വിവിധ തരത്തിലുള്ള ദുരിതങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന ആളുകൾക്ക് അവരുടെ ഒരു അത്താണിയാണ് ആക്ച്വലി ഇന്ത്യൻ അസോസിയേഷൻ ഷാർജ. അപ്പോൾ അസോസിയേഷൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കെല്ലാം അറിയാവുന്ന പോലെ തന്നെ 400 കുട്ടികളായിട്ടുള്ള ഒരു ചെറിയ സ്കൂൾ ആയിട്ട് 43 മുൻപ് തുടങ്ങിയ ഒരു സ്ഥാപനം ഇന്ന് 16,000 കുട്ടികൾ പഠിക്കുന്ന വലിയ ഒരു സംരംഭമായിട്ട് മാറിയിരിക്കുന്നു. ഞങ്ങൾക്ക് ഇപ്പോൾ സ്കൂളിൽ 2 ബോയ്സിനും ഗേൾസിനും ഓരോ സ്കൂളുകളുണ്ട്. അതുപോലെ തന്നെ സ്പെഷ്യൽ നീഡ് ചിൽഡ്രന് വേണ്ടിയുള്ളൊരു സ്കൂളുണ്ട്, അതുപോലെ ഒരു നഴ്സറി സ്കൂളുണ്ട്, പിന്നെ ഒരു ക്രിമറ്റോറിയം ഉണ്ട് അസോസിയേഷൻ്റെ. അങ്ങനെ വിവിധങ്ങളായ പ്രവർത്തനങ്ങളുടെ ഭാഗമാണ് ഇന്ത്യൻ അസോസിയേഷൻ ഷാർജ. ഒപ്പം തന്നെ ഇതുപോലെയുള്ള ഈ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും അസോസിയേഷൻ നേതൃത്വം കൊടുക്കുന്നു. അവിടുത്തെ ഒരു തിരക്ക് പിടിച്ച എന്താ പറയുക ഷെഡ്യൂളിൻ്റെ ഇടയിൽ നമ്മളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ നമ്മളൊക്കെ ജോലി ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ ജോലി ചെയ്ത് കഴിഞ്ഞ് വീട്ടിലെത്തി എത്തേണ്ട നമ്മൾ നേരെ വരുന്നത് അസോസിയേഷനിലാണ്. അന്ന് രാത്രി 12 വരെ അസോസിയേഷനിൽ പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് ബിസി ആയിട്ട് പോവും. ഒപ്പം വീട്ടുകാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ മാനേജ് ചെയ്യും. അങ്ങനെ വലിയ കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ എന്തായാലും അങ്ങനെ എന്താ പറയുക ബാലൻസ് ചെയ്തുകൊണ്ടൊക്കെ പോകുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ശരി, കുഴപ്പമുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നു ചേച്ചിയെടുത്തും. അതെ, അവിടെ ചോദിച്ചാലേ കറക്റ്റായിട്ട് അറിയുള്ളൂ. അതെ, അപ്പോൾ ആളെ കിട്ടാറുണ്ടോ? മുടക്ക ദിവസങ്ങളിലൊക്കെ തിരക്കായിരിക്കും അല്ലേ? വീട്ടിൽ ആവശ്യം വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു തരാറുണ്ട്. ഓക്കെ, സമയം കണ്ടെത്തി
അതാണ് പിന്നെ അല്ല നമുക്കത് ബാലൻസ് ചെയ്തേ തരുള്ളൂ ബാക്കി മാനേജ് ചെയ്യാനായിട്ട് അപ്പുറത്ത് അങ്ങനെയാണ് പറയാറ്. അതായത് ഏതൊരു പുരുഷന്റെ വളർച്ചയ്ക്ക് പിന്നിലും ഒരു സ്ത്രീ ഉണ്ടാവുമല്ലോ. അപ്പോ നമ്മുടെ ഇത്തരം കാര്യങ്ങൾക്ക് അവരുടെ സപ്പോർട്ട് തീർച്ചയായും വേണം വേണം. കാരണം മക്കളുടെ കാര്യങ്ങളും എത്ര കാര്യങ്ങളും കുട്ടികളായാലും അങ്ങനെ തന്നെയാണ് അവരും. പിന്നെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഉണ്ട് കാര്യമായിട്ട്, പഠിത്തമൊക്കെ അതിൻ്റെ ഇടയ്ക്ക് നടക്കുന്നു. ഇപ്പോൾ ഈ അസോസിയേഷൻ്റെ പ്രോഗ്രാംസിലും ഒക്കെ വരാറുണ്ട്. ഇടയ്ക്ക് അസോസിയേഷനിൽ വന്ന് അച്ഛൻ എന്താണ് അവിടെ ചെയ്യണമെന്നുള്ള പരിപാടികളൊക്കെ ഇങ്ങനെ അതൊക്കെ നോക്കി പോവും. ശരി, അങ്ങനെ കേട്ട് പോണു. ശരി, ഓക്കെ. അപ്പൊ നമുക്ക് മക്കളെ കൂടെ പരിചയപ്പെടാം. അപ്പൊ കുഞ്ഞാളല്ലേ ശ്രീത്. എന്താ പരിപാടി, ഏത് ഗ്രേഡില പഠിക്കുന്നത്? ഞാൻ ഗ്രേഡ് 3-ല് DPS ആജാല്. എനിക്ക് ഈ നമ്മള് വീട്ടിലായാല് കുറച്ച് ബോറ്. മോന്റെ ഹോബീസ് എന്തൊക്കെയാ? ഹോബീസ് ഡ്രോയിങ്, സിംഗിങ്. ഞാൻ നേരത്തെ രണ്ടു ലൈനും ഒക്കെ കേട്ടു. അപ്പൊ നമുക്ക് രണ്ട് പേര് പാടിത്തരണം എന്നൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ അടുത്ത ആള് വൈഷ്ണവ് പ്ലസ് വൺ പഠിക്കുന്ന അല്ലെ? യെസ്. ഏത് ഗ്രൂപ്പാണ്? എന്താ ആണ് ഇഷ്ടമായിട്ട് എടുത്തതാണ്? ഇങ്ങനെ രണ്ടു പഠിത്തമൊക്കെ സമയം കിട്ടുന്നുണ്ടോ ശ്വാസം ഇവിടെ? ശരി ശരി, ഓക്കെ. അപ്പൊ ബിസി ആയിട്ട് പോകുന്നു പഠിത്തം കാര്യങ്ങളൊക്കെ അല്ലെ? എന്താണ് ഹോബീസ് ഉണ്ടോ? ഹോബീസ് ഡാൻസിങ്. ഐശ്വരി അറിഞ്ഞില്ല. ഡ്രോയിങ് ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പൊ ഇനി ചെലപ്പം നമുക്ക് കിഡ്സ് ആൻഡ് ടീൻസില് ഈ ഫേസസ് ഒക്കെ ഇനി വരും ദിവസങ്ങളിലൊക്കെ കാണാം കേട്ടോ അല്ലേ? നമുക്ക് ട്രൈ ചെയ്യാം, നോക്കാം. ഓക്കെ, അപ്പൊ എന്തായാലും എല്ലാവരും ഒന്ന് പരിചയപ്പെട്ട സ്ഥിതിക്ക് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാന്ന് വിചാരിക്കുന്നു. അല്ലെ ചേച്ചി, സേഫ് ആണ്, കാരണം ഞങ്ങൾ തമ്മിലുള്ള ഒരു പ്ലാൻ ആയിരുന്നു ഇത്. അപ്പൊ ചോദിക്കാൻ പോകുന്നത് നിങ്ങളുടെ അടുത്ത് ആയിരിക്കും. ഫസ്റ്റ് ചോദിക്കാൻ പോകുന്നത് സാറിന്റെ അടുത്ത് തന്നെയാണ് കേട്ടോ. അതായത് കല്യാണം കഴിഞ്ഞിട്ട്, ഇത് ഫൺ സെഗ്മെന്റ് ആണേ, എന്നു വെച്ചാൽ ഉത്തരം കറക്റ്റ് ആയിരിക്കണേ. കല്യാണം കഴിഞ്ഞ് ഫസ്റ്റ് കാണാൻ പോയ സിനിമ ഓർമ്മയുണ്ടോ? കുഴക്കുന്ന ചോദ്യങ്ങളാണ് ഇപ്പോഴും ചോദിക്കുന്നത്. ഇത്തരം കാര്യങ്ങൾ കാര്യമായിട്ട് ഓർത്തു വെക്കുന്നതല്ല, എങ്കിൽ പോലും എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ നരനാണോ സംശയം. അങ്ങനെയാണ് എന്റെ ഓർമ്മ. എന്നാ ഓക്കെ, എന്നാ ഓർമ്മ ശരിയായത് തന്നെ ഏതായാലും നരനാണ്, കറക്റ്റ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഇനിയിപ്പോ നമുക്ക് മക്കളോടും കൂടെ ഒന്ന് ചോദിച്ചു നോക്കാം. അച്ഛൻ്റെ അമ്മയുടെ വെഡിങ് ആനിവേഴ്സറി എന്താണെന്നറിയോ? ാണ് നമ്മുടെ പ്രധാനം. അത് മക്കളോട് തന്നെ ചോദിക്കണല്ലോ, അതുകൊണ്ട് ചോദിച്ചതാണ്. ഓക്കെ, 2005 അപ്പൊ പറഞ്ഞ ആൻസർ ഒക്കെ കറക്റ്റ് ആട്ടോ. അപ്പൊ ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഇതുപോലെ തന്നെ കല്യാണം കഴിഞ്ഞ് ഫസ്റ്റ് വിസിറ്റ് ചെയ്ത സ്ഥലം ഓർമ്മയുണ്ടോ? ഒരു വെറൈറ്റി ആൻസർ ആണ് ഇതിന്, അതാണ് ഹൈലൈറ്റ് കേട്ടോ. എന്റെ ക്ലൂ, ഫസ്റ്റ് പോയ സ്ഥലം, അതായത് കല്യാണം കഴിഞ്ഞ പിറ്റേ ദിവസമായിരിക്കും. എവിടെയാ പോയത് ഓർമ്മയുണ്ടോ? അമ്പലത്തിൽ പോയിണ്ട്. അമ്പലൊക്കെ ഓക്കെ. വേറെ സ്വാഭാവികമായിട്ടും കല്യാണം കഴിഞ്ഞ പിറ്റേ ദിവസം പോകുന്നത് നമ്മുടെ വീട്ടിലേക്കാണല്ലോ. പിന്നെ അല്ല, ഇപ്പൊ ഫസ്റ്റ് ഡേ ഇവരുടെ വീട്ടിലായിരുന്നു, അത് കഴിഞ്ഞ് നമ്മുടെ വീട്ടിലേക്ക് പിറ്റേ ദിവസം പോയി. പക്ഷെ അല്ലാതെ എവിടെ പോയി എന്നാണ് ചേച്ചി പറഞ്ഞിട്ടുള്ളത്. ദൈവമേ പരീക്ഷിക്കരുത്. അയ്യോടാ, എനിക്ക് ചിരി വരുന്ന കേട്ടോ. ഓക്കെ, തോറ്റ് തോറ്റ് ഒന്ന് കൂട്ടാ. എവിടെ പോയ ചേച്ചി എന്ന് പറയും? അത് ശരിയാ, അതായത് ഞാൻ ആകെ 1 week ലീവിലാണ് ഈ വന്നത്. അപ്പൊ കല്യാണം കഴിഞ്ഞ് പിറ്റത്തെ ദിവസം തന്നെ പാസ്പോർട്ടിന് പോയി അപ്ലൈ ചെയ്ത് എത്രയും പെട്ടെന്ന് ഇവൾക്ക് പാസ്പോർട്ട് കിട്ടിയാലേ ഇങ്ങോട്ട് വരാൻ പറ്റുള്ളൂ. അപ്പൊ ആ ഒരു തത്രപ്പാടില് ആള് നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ പറഞ്ഞപ്പോ ഓർമ്മ വന്നു. ഓർമ്മ വന്നു, അതാണ്. പക്ഷെ അത് കറക്റ്റ് പറഞ്ഞു കേട്ടോ, അത് ആരും ഞാൻ പറഞ്ഞു കേട്ടിട്ടില്ലാത്തൊരു കാര്യം. പാസ്പോർട്ട് ഓഫീസിലേക്കാണ് കല്യാണം കഴിഞ്ഞ ദിവസം പോയി. ശരിയാ, കാരണം ഞങ്ങള് പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു പണി ചെയ്യാം, ഏതായാലും നമുക്ക് ടൈം ഇല്ല. അപ്പൊ നമുക്ക് പിന്നെ ഹണിമൂൺ ദുബായിലാക്കാം ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പിറ്റേ ദിവസം തന്നെ. അതാണ്, അതിന് വേണ്ടിട്ട് നമ്മള് ചെയ്യാനുള്ള കാര്യങ്ങൾ ഫസ്റ്റ് പാസ്പോർട്ടൊക്കെ സെറ്റ് ചെയ്തു അല്ലേ? അതാണ്, ഓക്കെ, കൊള്ളാട്ടോ. പക്ഷെ എന്തായാലും പിന്നെ ഇനി മക്കളോട് ചോദിക്കട്ടെ, ഞാന് അമ്മയുടെ ഫേവറേറ്റ് ആക്ടർ അറിയോ? അങ്ങനെ അമ്മക്ക് ഇഷ്ടമുള്ള നടൻ ഇതുവരെ ചോദിച്ചിട്ടില്ല. ഇന്നാളുടെ സിനിമകൾ അങ്ങനെ ഉണ്ടോ? സിനിമ കാണല്ലേ, സമയമില്ല അല്ലേ? നിങ്ങളെയൊക്കെ മാനേജ് ചെയ്ത് സമയമില്ല, മെയിൻലി പഠിപ്പിക്കാനൊക്കെ വേണ്ടിട്ട് സമയമില്ല. ഓക്കെ, അപ്പൊ അച്ഛൻ എന്തെങ്കിലും ഐഡിയ ഉണ്ടോ?
അതൊരു കുഴക്കുന്ന ചോദ്യമാണ്. എങ്കിൽ പോലും എനിക്ക് തോന്നുന്നത് മോഹൻലാലാണോ സംശയം? മോഹൻലാലാണ്. ഓക്കെ, അപ്പോ പിന്നെ ഞാൻ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, അതായത് ഞാൻ ചേച്ചി അടുത്ത് ചോദിച്ചതാണ്, മനസ്സിലാക്കിയ ഒരു ഇതനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് ആണ്, മക്കൾക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് എന്താണെന്ന് അറിയോ? അല്ല, ഇന്നൊരു ഫുഡ് എന്ന് പറഞ്ഞില്ലെങ്കിലും എന്ത് കാറ്റഗറി എങ്ങനെ ഉണ്ടോ? എന്റെ മക്കൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് നിർബന്ധമില്ല, പക്ഷെ ചിക്കൻ അവരുടെ ഒരു ഫേവറേറ്റ് ഡിഷാണ്. അതിന്റെ എന്ത് വെറൈറ്റി ആയാലും ചിക്കൻ അവരുടെ ഫേവറേറ്റ്. പറഞ്ഞിട്ടുണ്ട്, നോൺ വെജ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അച്ഛന് എന്താ കൂടുതൽ കഴിക്കാൻ ഇഷ്ടം? അച്ഛൻ സദ്യയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ പ്രിഫർ ചെയ്യാറ്. മക്കളുടെ ഓർമ്മയുണ്ടോ? പിന്നെ ഓർമ്മയില്ലെങ്കിൽ പിന്നെ എന്താ ഓർമ്മ ഉണ്ടാവില്ല. പറഞ്ഞു. മൂത്താള് വൈഷ്ണവ്, അവൻ ഓഗസ്റ്റ് 24 ആണ്. വർഷ ഓർമ്മയുണ്ടോ? 2006. ഓക്കെ, ഈ 27th ഫെബ്രുവരി 2014 ആണ്. അല്ല, ചിലപ്പോ എന്തെങ്കിലും ഈ ഇയർ അങ്ങോട്ടോ ഇങ്ങോട്ടോ ചെറിയ ഡൗട്ട് ഒക്കെ കാണുമല്ലോ, അതുകൊണ്ട് ഞാൻ ചോദിച്ചതാണ്. പക്ഷെ കൊള്ളാം, സാധാരണ ഇയറൊക്കെ ഞാൻ ഓർമ്മിച്ചെങ്കിൽ വളരെ മോശമാണ് ഓർക്കണല്ലോ. നേരത്തെ പറഞ്ഞതല്ലേ, അതല്ലേ നമ്മൾ ഓർക്കേണ്ടത് അല്ലേ? പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടത് കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം പോയ സ്ഥലം, പാസ്പോർട്ട് ഓഫീസിൽ പോയ കഥ. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു പക്ഷേ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനൊരു കപ്പിൾസ്. അതെ, ചിലപ്പോ ആയിരിക്കും. ഓക്കെ, എന്തായാലും കുറച്ച് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ജസ്റ്റ് ഒരു ഫണ്ടിന് വേണ്ടി ചോദിച്ചു എന്ന് മാത്രം, അതൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോ നമുക്ക് എനിക്ക് തോന്നുന്നു നേരത്തെ നമുക്ക് പാട്ടൊക്കെ പാടിത്തരാന്ന് പറഞ്ഞല്ലോ. പാടിക്കോ? ഇനിയൊരു പാട്ട് പാടും. ആത്മാരാമാനന്ദരമണ അച്യുത കേശവ ഹരിനാരായണ ഭവഭയഹരണ വന്ദിത ചരണ രഘുകുലഭൂഷണ രാജീവലോചന ആത്മാരാമാനന്ദരമണ അച്യുത കേശവ ഹരിനാരായണ ഭവഭയഹരണ വന്ദിത ചരണ രഘുകുലഭൂഷണ രാജീവലോചന ആത്മാരാമ ആനന്ദരമണ അച്യുത കേശവ ഹരിനാരായണ. സൂപ്പർ, കൊള്ളാട്ടോ. ഗുഡ് ബോയ്. ആ ഗുഡ് ബോയ്, അടിപൊളിയായിട്ട് പാടി. പാട്ട് പഠിക്കുന്നുണ്ടോ? ഉണ്ട്. ആഹാ, ഓക്കെ. വേറെ എന്തൊക്കെ പഠിക്കുന്നത്? എന്തൊക്കെ വേറെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഇഷ്ടമുള്ളത്? എന്തെങ്കിലും ഇൻസ്ട്രുമെന്റ്സ്? ഇൻസ്ട്രുമെന്റ്സ് ഇല്ല, ഇല്ല. ഡ്രമ്മിന് താല്പര്യമുണ്ട്. ആഹാ ഹാ, ഓക്കെ. നമുക്ക് സമയമുണ്ടല്ലോ, പഠിക്കാമല്ലോ അല്ലേ? ഇവര് രണ്ടുപേരും എങ്ങനെയുണ്ട്? അമ്മ പറയണല്ലോ, ഇവര് അടി ഉണ്ടാക്കോ സ്നേഹമാണോ? പാടാണ്. ആരാണ് ആദ്യം ചെല്ലുന്നേ? അതെ അതെ അതെ, ഉണ്ട്. പക്ഷെ അത് സെറ്റാവും പെട്ടെന്ന്. അതെ അതെ അതെ. ഓ ആണോ? ആഹാ, അച്ഛൻ്റെ ഒച്ച കേട്ടോ പിന്നെ അല്ലേ? അത് പക്ഷേ ഉള്ളതാട്ടോ. എനിക്ക് പണ്ട് രണ്ടുപേർക്ക് അടിയിട്ടു, എനിക്ക് അനിയനാണ് ഉള്ളത്. അപ്പൊ ആരാ പ്രശ്നം ഉണ്ടാക്കുന്ന നോക്കുന്നില്ല, കിട്ടുമ്പോ രണ്ടുപേർക്കും കിട്ടും. അങ്ങനെയാണ്, നമ്മൾ പരാതിയില്ലല്ലോ. ഓക്കെ, അപ്പൊ എന്തായാലും എന്താ പറയാ, രസമുണ്ട് കേട്ടോ. അവള് ഫ്രീ ആയിട്ട് പോയില്ലേ, കുഴപ്പമില്ലല്ലോ. ഇത്രേ ഉള്ളൂ. മോനെന്താ പോലെ, ഒരു പാട്ട് പാടിയാലോ, അല്ലെങ്കിൽ എന്താ വരയ്ക്കാനാ ഇഷ്ടം എന്ന് പറഞ്ഞു, ഡാൻസിലേക്കാണ് ഇഷ്ടം എന്ന് പറഞ്ഞു. പാട്ടൊന്നുമില്ല അല്ലേ? ഞാൻ ഡാൻസ് കളിക്കാൻ ഇപ്പൊ എനിക്ക് പറയാൻ പറ്റാത്തതുകൊണ്ട് നമുക്ക് കിഡ്സ് ആൻഡ് ടീൻസിൽ നമുക്ക് ഇതിനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാവട്ടെ അല്ലേ? യെസ്. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം. എന്താ പറയാ, നല്ലൊരു ഫാമിലി, രസമുണ്ടായിരുന്നു സംസാരിക്കാനായിട്ട്. ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും. എന്തായാലും ഇങ്ങനൊരു പിന്നെ ഒരു ഒരു നല്ലൊരു സഹായം നിങ്ങളുമായിട്ട് പങ്കുവെക്കാനൊക്കെ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്. ഞങ്ങളുടെ എല്ലാ നന്ദിയും കടപ്പാടും ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. നമുക്ക് അങ്ങനെ ഫോർമാലിറ്റി ഒന്നുമില്ല, എന്നാലും നമുക്ക് ഇനിയും കാണാം അല്ലേ? അതാണ്. ഓക്കെ, അപ്പൊ സകുടുംബത്തിലൊരു പുതിയ ഫാമിലിനെ നമ്മൾ ഇനിയും പരിചയപ്പെടുത്തുന്നതായിരിക്കും. അപ്പൊ ഒരുപാട് സന്തോഷം ജോയിൻ ചെയ്തതിന്. അപ്പൊ എന്തായാലും മറ്റൊരു ഫാമിലി ആയിട്ട് വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം.